യുദ്ധകാന്ഡം. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിയിരുന്നാർ. ചാരവാക്യം കേട്ടു രാത്രി ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ ചിന്താവശനായി മുഹൂർത്തമിരുന്നള അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രി ചരാധിപൻ പരനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ. ആ പൂർണമോദം തൊഴുതു സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുൻപേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാനെന്തൊരു കാരണം. ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോട് ചൊല്ലിടിന ഇക്കാലവൈഭവമെന്തു ചൊല്ലാവതും ഒക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു പിന്നീടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമേത് മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. ബെന്നിപ്പതയും അടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചുകൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നെടോ. താപസനായി ചെന്നു മാർഗമധ്യേ ബുക്ക് പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ച് കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സമവേദജ്ഞ സർവജ്ഞാലങ്കേശ്വര സാമമാം എന്നുടെ വാക്കു കേൾക്കണമേ. നിന്നെ കുറിച്ചു മരിപ്പതിനിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനക്കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലവും. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരുമൊക്കെ മരിച്ച് നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെ ഒരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമനു കൊണ്ട് കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ട് മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്ത് ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു. തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ട്
സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടുകണ്ട ആത്മാനമാത്മന സ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവരജംഗമജാതികളായുള്ള ദേവതിര്യ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താൽപര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിൻ അനേകത സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതു മായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തന്റെ വശത്താക്കും ആത്മാവിനെ അവൾ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു ശുദ്ധനാത്മാ പരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നുടെ ആത്മാവിനെത്താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായോരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരുമോ ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യപ്രവൃതി വിമുക്തനാത്മാവിധിജ്ഞാത്വാ നിരസ്താശയ ജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരുമാനന്ദം ഏതും വികൽപ്പമില്ലോർക്ക നീ ധ്യാനിപ്പതിനു സമർത്ഥനല്ലെങ്കിലോ മനസേ പവനേ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് അത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൃൽപത്മകർണികാമർത്ഥേ സുവർണ പീഠോത്പലേ രത്നഗണാൻശിതേ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർദ്ധരം വിരാസനസ്ഥം വിശാല വിരോചനം ഐരാവതി തുല്യപീതാംബരധരം ഹാരകിരീട കേയൂരാംഗദങ്കുലിയോരുരത്നാഞ്ചിത കുണ്ടലനൂപുര ചാരുകടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യ വനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും തൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതും ഇങ്ങനെ
കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെ ഉണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കലുള്ളോരു കൽമഷമൊക്കെ നശിച്ചുപോം നിശ്ചയം വൈരം വെടിഞ്ഞതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ ദേവം പരിപൂർണമേകം സദാ ഹൃദിഭാവിതം ഭാവരൂപം പുരുഷം പരമു നാമരൂപാതിഹീനം പുരാണം ശിവോ രാമമേവം ഭജിച്ചിടു നീ സന്തതം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞോരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽക്കണം ഛേദിപ്പതിൽ ഒരുമ്പെട്ടു ചൊല്ലിരിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമടോ കാലനേമി ക്ഷണതാചരണം നേരം മൂലമെല്ലാം വിചാരിച്ച് തുല്യനാവാൻ രാക്ഷസരാജ ദുഷ്ടാത്മൻ മതിമതി രൂക്ഷതാഭാവമിതുകൊണ്ടു കിംഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ അതെന്നുടെ സൽക്കരിക്കുന്നു ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന് ഞാനദ്യ സമുദ്യുക്തനായ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഋഷം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ കാണായിതാശ്രമം മായാവിരചിതം നാനാ മുനിജനസേവിതമായതം ശിഷ്യജനപരിചാരക സംവിധ ഋഷ്യാശ്രമം കണ്ടുവായുധനയനും ചിന്തിച്ചു നിന്ന ഇവിടെ ഒരാശ്രമമെന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെൻ മനോവിഭ്രമം അല്ലല്ലീ നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കമാനുഗ്രഹാൽ യുദ്ധം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായാശ്രമമശ്രമം രംഭാപനസ ഖർജൂര കേരാമ്രാദി സമ്പൂർണമത്യച്ഛതോയവാപ്യയുതം കാലനിമിത്രിയാമാചരനും തത്ര ശാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാമാരനുഷ്ഠിച്ചു ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവാൻ ഭക്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽപ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജനഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലമെന്നരു ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിരിനാൻ മാമകമായ കമണ്ഡലുസ്തം ജലം ആമയം തീരുവോളം
കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായി അതുകൊണ്ടു ചൊല്ലിടുവൽ വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മുഖവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിൻ ഒരുമിച്ചു നിന്നിടിനാർ ഇത്തമാകർണ്യ ചൊന്നാൻ കപിപുങ്കപൽ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ ആരം പെരുതുമേദാഹം അതുകൊണ്ട് ഒരാക്കമണ്ഡലു സംസ്ഥിതമാം ജലം വായുതനയനീപം ചൊന്ന നീരത്ത് മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കെന്ന് ഭൂയോ മുത കാലനേമിയും ചൊല്ലിനാൻ നേത്രനിമീലനം ചെയ്തു പാനീയവും പിത്വാ മമാന്തികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്കൗഷധം കണ്ടുകെട്ടുവാനിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുദാ കണ്ണുമടച്ച് വാപീതടം പ്രാപിച്ചു കണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെ തിന്നുകളവാൻ ഒരുമ്പെട്ട നേരത്ത് കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ പത്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കവിവരൻ ദേഹം ഉപേക്ഷിച്ചു മേൽപോട്ടുപോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം ദിവ്യവിമാനദേശേ കണ്ടിതം നേരം ദിവ്യരൂപത്തോടു നാരീമണിയേയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി പാദാത്മജനോടു ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷമോ കപിവര മുന്നമൊരപ്സര സ്ത്രീ ഞാൻ ഒരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാലിതിമേ നാമം മഹാമദേ മാന്യനാം നീ ഇനി ഒന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ രാവണപ്രേരിതനായി വന്നിരുന്നവൻ താപകമാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതോ താപസദേവ ഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനീ പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാദവംശമശേഷം ഒടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീരാ കുശലം ഭവിക്കത്തെ പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാൻ അവനോടു ചൊന്നാൻ അസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ കാലമിനെ കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ ദക്ഷിണയും തന്ന അഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം തക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരുത്തമാങ്കേ കവിവരനൊന്നടിച്ചാൻ
അറുകൊണ്ടവനും തഥാ ചെന്നു പുക്കിടിനാൻ ധർമ്മരാജാലയം ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധു ഔഷധാവാസ വൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പരച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോട് രാഘവൻ മുൻപിൽ വെച്ചിണ്ടൽ തീർത്തെഴിനൻപടയ്ക്ക നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലം ഇല്ലൊരു സംശയം അല്ലായിലെങ്ങനെ രാത്രി ചരബലം കൊല്ലുന്നിതെന്നരു ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൽ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാ നിധിയിലിട്ടിടിനാർ എന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. മേഘനാഥവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവ് മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും അംഗദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുതരെ കൂപതടാകങ്ങൾ തൂർക്ക ഇടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുണ്ടെങ്കിലോ ബന്ധു പുറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിൻ അയക്കാമനുക്ഷണം എന്നതു കേട്ടവർ പൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വച്ചു തുടങ്ങിന പ്രാസാദ ഗോപുരഹർമ്മ്യഗേഹങ്ങളും കാശീസ കാഞ്ചനരൂപ്യ താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും ബന്ധുവെന്തു വീണിടുന്നു സ്വർഗലോകത്തോളമെത്തീദഹനം ചക്രനോടങ്ങറിയിപ്പാനനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം പുതിയായി വന്നിതു രാത്രിഞ്ചര സ്ത്രീകൾ ബന്ധലറിപ്പാഞ്ഞും ആർത്തി മുഴുത്തു തെരുതരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തു ജയിച്ചതും എത്രയൂ പാർത്തോളം അത്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാദ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതവും തിങ്ങി മുഴങ്ങിച്ച മഞ്ഞിത് ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകന്നാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകുന്നു ചൊല്ലിന
തമ്പിയായുള്ള നികുംഭനു വന്നേരം മുൻപിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ കമ്പനൻ താനും പ്രജംഗനും എത്രയും വൻപുള്ള യൂപാക്ഷനും ചോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവിമ്പവും കലർന്നടുത്താർ കവിവീരരും രാത്രിയിലാർത്രങ്ങടുത്തു പൊരുതോരു രാത്രിഞ്ചരന്മാർ തെരുതരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേരിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചു പിടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായികെന്നു ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കലേബരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിപുക്കിതേറ്റ രക്ഷോകണം കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റമകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ട ധജമ്പാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നങ്ങടുത്താൻ പ്രജംഖനും യുപാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചടുത്താരതു നേരം അംഗദൻ കൗണവന്മാർ മൂവരോടും പൊരുതധിക്ഷീണനായി വന്നിതു ബാലിതനയനും മൈന്ദനുമാശുവിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജംഖനെ താരേയനുമധ പിന്നെ ഔവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിതനേത്രനേയുമധ മൈന്ദനു യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നർത്തഞ്ചരവരന്മാർ അവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭൻ അണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വൻപരാം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണുഗ്രതയോടവൻ വിൽകളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാനബ്ധിയിൽ വാരാനിധിയും കലക്കി മറിച്ച് അതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെപ്പോലെ രണാജിരേ സിംഹനാദം ചെയ്തടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാരുതി മാറിലടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഘവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതികൃതനായൊരു ജഗർപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കപിവീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്ന് ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുക എന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തു രണാങ്കനേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്നികീലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന അഭയം തരികന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയക്കുലച്ചുടൽ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു
നെല്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാൻ അതുനേരം പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെത്തതാ പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ച് ദേവകൾ കാവത്തുമുട്ടു തീർത്തിടിന രാവണിതാനതറിഞ്ഞ് കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനത് കേട്ട് ദേവകുലാന്തകനാകിയ രാവണൻ ഇരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ട അപ്പോൾ അതു കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിന ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തപ്പുരം പുക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം യുദ്ധം പറഞ്ഞു പിതാവിനെ വന്നിച്ചു വൃത്രാരിചിത്തും പുറപ്പെട്ടു പോരീനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിദ്ധം ഉണർത്തിച്ചരുളിനാൻ നിത്യവും മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ ഇതുടനന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കേണമിങ്ങനെ ബ്രഹ്മാസ്ത്രമേത് നിശാചരന്മാർകുലം ഉന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു ആയുധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികേ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതല്ലാഹിലേവനും ഞാനിവനോട് പോർ ചെയ്വൻ എല്ലാവരും ദീനതയ നീ കണ്ടു നിന്നിടുവിൻ എന്നരു ചെയ്തു വില്ലും കുലച്ചന്തികേ സന്നദ്ധനായതു കണ്ടൊരു രാവണി തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്ക് മായാസീതയ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ച് മാരുതിദാനും പരവശനായിരു വാനരവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേ ദിവാവിട്ട് മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ ചോരയും പാരിൽ പരന്നിതു കണ്ട് മാരുതി ജാനകിയെന്നു തേറിയിടിന ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിന് ആപത്തിതിൽ പരമെന്തുള്ളതീശ്വര നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ട് രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോട് സാകുലമൂ മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ
യുദ്ധമാകർണ്യ വിധിസുതനും കവിസത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ, ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ, ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോടുണർത്തിക്കണം. പൊരിക നീയുമിങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുത് ഉണർത്തിച്ചിതു. മൈഥിലി തന്നുടെ നാശവൃത്താന്തമെപ്പേരുമേയേ ഭൂമിയിൽ വീണു മോഹിച്ചു രഘൂത്തമൻ. സൗമിത്രിതാനു വന്നേരം തിരുമുടി ചെന്ന് മടിയിലെടുത്തു ചേർത്തിടിന. മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസീമ്രി ചേർത്താൻ. അതുകണ്ട് നിസ്സജ്ഞരായൊക്കെ നിന്നു കവികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്ന് ആത്മനി ചിന്തിച്ച് അവിടേക്ക് വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിരു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. മായാനിപുണനാം മേഘനിനാഥനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകേൽ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുമ്പിലയിൽ ചെന്നുപുക്കുടൻ. തന്നുടെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടോരുപായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണം അല്ലായിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കയാനിധേ. ലക്ഷ്മണനും അടിയനും കപികുലമുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തു കാലം കളഞ്ഞിടരുതേ തുമേ, യാത്ര അയക്കേണമെന്ന് വിഭീഷണനും ചെന്നതു കേട്ടളവാലസ്യവും തീർന്ന് മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്ന അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടു മഹാകപിസേനയും രക്ഷോവരനും നടന്നാൻ അതുനേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരി താരനും ചൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പ്രമാദി ശതബലി ജാംബവാൻ പാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ രഥിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേധുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റു ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭില ബുക്കു നിറഞ്ഞിതു. നത്തഞ്ചരവരന്മാരെ ചുടലവേ നിർത്തി ഹോമം തുടങ്ങിയിടാൻ രാവണി. കല്ലും മലയും മരവുമെടുത്തുകൊണ്ടെല്ലാവരുമായ അടുത്തു കവികളും ചുമേറും കൊണ്ട് വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരച്ചറ്റകറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ച് രാവണി വില്ലും ശരങ്ങളും കൽപ്പോടെടുത്ത് പോരിനടുത്തിടിനാൻ. മുൻപിൽ വേഗം പൂണ്ടടുക്കുന്ന
മാരുക സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനു മന്ദീരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ പിരാ കഴിഞ്ഞീല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ മൃത്യുസമയമടുത്തിരിവന്ന് ഇനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ പ്രത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ട് തടുത്തിന്ദ്രജിത്തും അത്യർത്ഥം അസ്ത്രങ്ങളെ തീടിനാൻ അപ്പോൾ കഴുത്തിലെടുത്തു മരുത്സുതൻ ഉൽപ്പന്നബോധം കുമാരന സാദരം ലക്ഷ്മണപാർശ്വേ വിഭീഷണനെ കണ്ടു തക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്തുകണ്ടോളം ഗതിയില്ല നിർണയം ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാവേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലി നാൻ നന്നു നീയും നിൻ പിതാവും അറിക നീ വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മനസേ വംശത്തെ രക്ഷിച്ചുകൊള്ളുവനിന്നു ഞാൻ വംശുമാലീകുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും കണ്ടുകൊള്ളല്ലായിരുന്നു ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമേകുവൽ യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാരേറ്റവും പത്തു ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും നൂറു ശരമേതു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ രക്താഭിഷിക്ത ശരീരികളായിരു നക്തഞ്ചരനും സുമിത്രാതനയനും പാരമടുത്ത അഞ്ചു ബാണം പ്രയോഗിച്ച് തേരും പൊടിച്ച് കുതിരകളെ കൊന്നു സാരഥി തന്റെ തലയും മുറിച്ച് അതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ മറ്റൊരു ചാപമെടുത്തു കുലച്ചു വന്നറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ പിന്നെ മൂന്നമ്പേതും മുറിച്ചിടിനാൻ മന്നവൻ പങ്ക്തി കണ്ടാത്മജന നേരം ഊറ്റമായൊരു വില്ലും കുഴിയ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തുകിടിനാൻ സത്വരം ലങ്കയിൽ പൊക്കുതേരും പൂട്ടി
വിദ്രുതം വന്നിതു രാവണപുത്രനും ആരുമറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ച് തന്നേലും കുറമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ല ഇനി ഉണ്ടാകയുമില്ല കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെപ്പോലെ യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ദിശം വാസരം മൂന്നു കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവും ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംബോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാൻ അതു ചെന്നു പങ്ക്തി കണ്ടാത്മജൽ കണ്ഠവും ഛേദിച്ച് സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാ തൂണിയിൽ വന്നു പുക്കൂശരം ഭൂമിയിൽ വീണിതു രാവണിതന്നുടൽ അമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാകാർ പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൽ അപ്സരസ്ത്രീകളും നൃത്തം തുടങ്ങിനാർ നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരി താനും പ്രസാദിച്ചിലേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനു വന്നേരം ശങ്കാവിഹീനം ചെറുഞാണുലീട്ട് ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ശരണാംബുജം ഗാഠമായി ആലിംഗനം ചെയ്തു രാഘവൻ ഉടമോദം മുഖർനീടിനാൻ മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനൂ ആ